അടുക്കളയെ പാകം ചെയ്തും അല്ലാതെയും ഭക്ഷണമാക്കുന്ന ചൈനക്കാരെയും മറ്റും കണ്ട് അന്തം വിടാറുണ്ട് നാം. അത് കാണുമ്പോൾ അറപ്പും വെറുപ്പുമാണ് പലർക്കും. എന്നാൽ കോഴിക്കോട് കുണ്ടായിത്തോട്ടെ ഫിറോസ് ഖാൻ ഈ ധാരണകളെയൊക്കെ മാറ്റിമറിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഓടയിലെ ദൃശ്യമല്ല, കുണ്ടായിത്തോട്ടെ ഫിറോസ് ഖാന്റെ വീടിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. പുഴുക്കൾ മോശം സാഹചര്യത്തിൽ വളർന്നു എന്ന് കരുതരുത്. ഇവയ്ക്ക് ഗോതമ്പും ഓട്സും ഉരുളക്കിഴങ്ങും മറ്റും നൽകി ട്രേയിലിട്ട് വളർത്തിയതാണ്. രണ്ടര ലക്ഷത്തോളം പുഴുക്കളുണ്ട് ഇപ്പോൾ ഫിറോസിന്റെ ട്രൈകളിൽ. അതെ, ഫിറോസ് പുഴുക്കളെ കൃഷി ചെയ്യുകയാണ്. പുഴുക്കളോട് മലയാളിക്ക് അറപ്പാണെന്ന് ഫിറോസിന് നന്നായി അറിയാം. രണ്ടു വർഷം മുമ്പ് വിദേശത്തുള്ള ഒരു സുഹൃത്താണ് ഫിറോസ് ഖാന് ഭക്ഷ്യയോഗ്യമായ ഈ പുഴുക്കളെ നൽകിയത്. പിന്നീട് പരീക്ഷണാർത്ഥം ഫിറോസ് പുഴുക്കളെ വളർത്തുകയായിരുന്നു. തുടക്കത്തിൽ എനിക്ക് വലിയ പ്രശ്നം, കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, എനിക്ക് ഞാനിത് ഒരു ബെഡ്റൂമിൻ്റെ അകത്തായിരുന്നു സെറ്റ് ചെയ്തത്. ബെഡ്റൂമിനകത്ത് സെറ്റ് ചെയ്തായിരുന്നു. എനിക്ക് ആ റൂമിലേക്ക് തന്നെ ഇവർക്ക് പലർക്കും വരുമ്പം തന്നെ ഒരുതരം ഒരു വെറുപ്പ് പോലെ ആയിരുന്നു. വെറുപ്പ് പോലെ വെച്ചാൽ അവരുടെ സങ്കല്പ ലോകത്ത് പുഴുക്കളാണ്. അത് ഞാൻ അവരൊരിക്കലും കുറ്റപ്പെടുന്നതല്ല, പക്ഷേ എൻ്റെ ഫാമിലി, എൻ്റെ സ്വഭാവവും എൻ്റെ ഈ രീതിയും എനിക്ക് അറിയുന്നതിനെ കൊണ്ട് എന്നോട് കൂടുതൽ എതിർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരിൽ പലരും ഇതിനെപ്പറ്റി പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. പുഴുവിനെ അരങ്ങ് വളർത്തുവോ അല്ലെങ്കിൽ പുഴുവിനെ തൊടുവോ. കേട്ടറിഞ്ഞ് ചിലർ വാങ്ങാനെത്തിയതോടെ കൂടുതൽ ട്രൈകളിൽ പുഴുക്കളെ വളർത്താൻ തുടങ്ങി. പക്ഷികൾക്കും മൃഗങ്ങൾക്കുമല്ല, മനുഷ്യന് കഴിക്കാവുന്ന പുഴുക്കളാണിവയെന്ന് ഫിറോസ് പറയുന്നു. നമ്മുടെ കേരളീയര് ഈ ഭക്ഷണത്തിനോട് അത്ര മാത്രം താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നാളുകളിൽ അത് കഴിക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്നുവെച്ചാൽ അത്രമാത്രം മോശമായ ഭക്ഷണമാണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫിറോസും മക്കളും അത് കഴിച്ചു കാണിച്ച് ആരോഗ്യത്തിന് ഒരു ഹാനിയും ഉണ്ടാവില്ലെന്ന് കാണാനെത്തുന്നവരെ ബോധ്യപ്പെടുത്തും. ഇപ്പം ഞാനിവിടുന്ന് ഇത് ഭക്ഷിക്കുന്നതല്ല എൻ്റെ മക്കൾക്ക് ഇത് ഭക്ഷിക്കാൻ കൊടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വിശ്വാസമാണ് എൻ്റെ. അപ്പം ഇതിൽ മറ്റുള്ള കൃത്രിമം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം നിങ്ങളിൽ ഒരാൾ കൊണ്ടുപോയി വീട്ടിൽ ഇത് ചെയ്യുമ്പോഴേ ആ വിശ്വാസം നിങ്ങൾക്ക് 100% കിട്ടുന്നുള്ളൂ. നിങ്ങൾ കൊടുത്തത് ഇന്ന ഭക്ഷണമാണ്, അതിൽ കളങ്കമില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ 100% ഇത് നിങ്ങൾക്ക് കഴിക്കാം. ലോകത്തെമ്പാടുമുള്ള ഭക്ഷണശീലങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. താമസിയാതെ സ്വന്തം ഭക്ഷണമെനുവിലും മലയാളിക്ക് പുഴുക്കളെ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് ഫിറോസ് ഖാൻ തറപ്പിച്ച് പറയുന്നു. പുതുമകൾ തേടിയിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഈ ലൈവ് ഫുഡ് എല്ലാ ജീവനുള്ള ജീവികൾക്കും ഇഷ്ടമാണ്. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ് പുഴുക്കൾക്കും നൽകുന്നത്. അതും നന്നായി വൃത്തിയാക്കി. ഇപ്പം നമ്മുടെ മുകളിലേക്കുള്ളൊരു വ്യക്തിനെ പിടിച്ചിട്ട് ഇത് നിങ്ങൾ തിന്നോന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാണ് പറയുക. ചില അയോ പുഴു എന്നുള്ള ചില ഇവർ കരുതുന്ന ഈ പുഴു എന്ന ചിന്താഗതി എന്താ വെച്ചാൽ ജീവനുള്ള ഒരു വസ്തു ചത്തുപോയി കഴിഞ്ഞാൽ അതിൽ നിന്നും സ്വയം സൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു പുഴുവുടെ ചിന്താഗതിയിലാണ്. സത്യത്തിൽ ഇത് അതല്ല, ഇത് നമ്മളെ എഗ്ഗ് വെച്ച് അതിനെ വിരിയിച്ച് ആ വിരിഞ്ഞ കുഞ്ഞിനെ നമ്മൾ പൂർണ്ണമായും സംരക്ഷിച്ച് ആ ഒരു രീതിയിലുള്ള സാധനത്തിനെ നമ്മൾ കൊടുക്കുന്നത്. ഫിറോസ് ഇപ്പോൾ മറ്റ് ജോലികളൊന്നും ചെയ്യുന്നില്ല. ഒരു പരീക്ഷണത്തിന് വേണ്ടി തുടങ്ങിയ പുഴു വളർത്തിപ്പോൾ ഉപജീവന മാർഗമായി. മറ്റുള്ളവരെയും ഇത് പരിശീലിപ്പിക്കാൻ ഫിറോസ് തയ്യാറാണ്. താമസിയാതെ മലയാളിയുടെ ഭക്ഷണശീലവും മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഈ കുണ്ടായിത്തോട്ടുകാരൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡ് നടത്തുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടുകട നടത്തുന്ന ഒരു വ്യക്തിയോ ഇതിന് തയ്യാറാവുകയാണെങ്കിൽ ഫസ്റ്റ് ഘട്ടങ്ങളിലൊക്കെ അയാൾക്ക് ചിലപ്പോൾ ഒരു വിഷമമൊക്കെ വന്നേക്കാം. പക്ഷേ
ആ പുതുമകൾ തേടി ജനങ്ങൾ എന്തായാലും പിന്നാലെ പോകും. ലോകത്ത് 7 രാജ്യങ്ങളിലെങ്കിലും പുഴുക്കൾ തീൻമേശയിലെ പ്രധാന വിഭവമാണ്. 90 രാജ്യങ്ങളിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ പുഴുക്കളെ ഭക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫിറോസ് ഖാനെ നെറ്റി ചുളിച്ച് നോക്കേണ്ടതില്ല. ഉലകം ചുറ്റുന്ന മലയാളിക്ക് ഉലകം ചുറ്റുവരുന്ന വിഭവങ്ങൾ കഴിക്കാനുള്ള താല്പര്യം സ്വാഭാവികമാണ്. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.